ഇതാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിയും പുളിയിഞ്ചും രണ്ടും രണ്ടാണ്. ഇഞ്ചിക്കറി കൊച്ചി മുതൽ അങ്ങോട്ടേക്കുള്ള തെക്കോട്ടുള്ള ഭാഗങ്ങളിലും പുളിയിഞ്ചി കൊച്ചി മുതൽ വടക്കോട്ടുമാണ് പ്രിയങ്കരമായിട്ടുള്ളത്. അതായത് പാലക്കാടും തൃശ്ശൂരും കൊച്ചിയുമാണ് പുളിയിഞ്ചിയുടെ ഉത്ഭവം. അതേപോലെ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ കൊച്ചി, പഴയ കൊച്ചി രാജ്യം തിരുവിതാംകൂറുണ്ടല്ലോ, അവിടെയാണിത് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. പുളിയിഞ്ചിയിൽ നമ്മൾ സാധാരണ തേങ്ങയും മല്ലിയും മുളകൊന്നും വറുത്ത് ചേർക്കില്ല. ഇതിനകത്ത് രണ്ടും വറുത്താണ് ചേർക്കുക. അതായത് ഇഞ്ചി, പച്ചമുളക്, അത് രണ്ടും കൂടി വറുക്കുക. നന്നായിട്ട് വറുത്തതിന് ശേഷം അതരച്ച് മാറ്റുക. പിന്നെ അരക്കുന്നത് തേങ്ങയും മല്ലിയും ഉണക്കമുളകും വേപ്പില. വേപ്പില അത്യാവശ്യം ഒന്നുമില്ല, ഞാനത് ചേർത്തു എന്നേ ഉള്ളൂ. അതുകൂടി ചേർത്ത് അരച്ച് മാറ്റുക. ഇത് രണ്ടും കൂടി പുളിവെള്ളത്തിലും ശർക്കരയും ചേർത്ത്, ശർക്കര അവസാനം ചേർത്താൽ മതി, പുളിവെള്ളത്തിൽ വേവിക്കുക. വെന്ത് കുറുകി വരുമ്പോഴേക്കും ശർക്കര ചേർക്കുക. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞളി ചേർക്കുക. ഉപ്പും ചേർത്തതിന് ശേഷം താളിച്ചിടുന്നത് കൂടി ഇഞ്ചിക്കറി തയ്യാറായി. താളിക്കുന്നതിന് വറുക്കുന്നതിന് കുറച്ച് അധികം എണ്ണ വേണം, അതുകൊണ്ടിട്ട് ധാരാളം എണ്ണ വെച്ചിട്ടുണ്ട്. താളിക്കുന്നത് കടുക്, ഉലുവ, കായം, വേപ്പില ഇത് ചേർത്തിട്ടാണ് താളിക്കുക. അവസാനം ഇറക്കുന്നതിന് മുമ്പ് ഈ ഉണക്ക മുളക് ഉണ്ടല്ലോ, ചതച്ച മുളക്, അതും ചേർത്ത് ഫിനിഷ് ചെയ്ത് അതിനെ മേളിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ ചേരുവകൾ എന്ന് പറയുന്നത് മേളിൽ പറഞ്ഞ പോലെ കടുക്, കായം, വെളിച്ചെണ്ണ, ഉലുവ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉള്ളത് ശർക്കര, വാളമ്പുളി, പിന്നെ തേങ്ങ, ഉണക്കമുളക്, കുറച്ച് വേപ്പില, മല്ലി, ഉണക്കമല്ലി, പിന്നെ വലതുവശത്തായിട്ട് മഞ്ഞൾ, ഉപ്പ്, വേപ്പില, ചതച്ചമുളക്. ഇത്രയും ചേർന്നാൽ ഇഞ്ചിക്കറിക്കുള്ള ചേരുവകളായി. ഇനി ആദ്യം ഞാൻ ഏതെങ്കിലും ഒന്ന് ആദ്യം അരച്ചങ്ങോട്ട് വറുത്ത് മാറ്റുകയാണ്. അതിൽ തേങ്ങ തന്നെ ആദ്യം എടുക്കുക, കാരണം മറ്റേത് വറുത്ത് വരുമ്പോഴേക്ക് അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇഞ്ചി. അതുകൊണ്ടിട്ട് ആദ്യം തേങ്ങ വറുത്ത് മാറ്റി അത് അരച്ചെടുക്കുന്നത്. അതിന് തീയലിൻ്റെ ഒരു സ്റ്റൈലാണത് അരച്ചെടുക്കുന്നത്. ഇതാണ് ഇഞ്ചി കറി വെക്കുന്ന രീതി. പുളിയിഞ്ചി തേങ്ങയും ഈ മല്ലിയും ഒന്നും വറുത്തിരക്കുന്ന രീതിയില്ല. എനിക്കിഷ്ടം ഈ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചി പുളിയിഞ്ചിയേക്കാൾ എനിക്കിഷ്ടം ഇഞ്ചിക്കറിയാണ്. അതുകൊണ്ടിട്ട് ഞാൻ ഇഞ്ചിക്കറി ആണ് വെക്കുന്നത്. അതിപ്പോൾ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ 1000 കറികൾക്ക് തുല്യമാണെന്നാണ് വെയ്പ്. അപ്പോൾ അത് കൊണ്ടിട്ട് അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി ആദ്യം വറുക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടി ഇവിടായിട്ടുണ്ട്, ഞാൻ തേങ്ങ ഇടുകയാണ്. തേങ്ങയാണ് ആദ്യം ചേർക്കുക, തേങ്ങയാണ് കൂടുതൽ ടൈം എടുക്കുക. അതുകൊണ്ടിട്ട് തേങ്ങ ഇടുന്നു. തേങ്ങ എണ്ണ ഒന്നും ചേർക്കാതെ വേണം വറുക്കാൻ. അത് ഇനി ഞാൻ ഇതിനകത്തേക്ക് മല്ലി ചേർക്കുക. മല്ലിയാണ് പിന്നെ അടുത്തത് ടൈം എടുക്കുന്നത്. മുളക് അവസാനം ചേർത്താൽ അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തേക്ക് ഉണക്കമുളകും വേപ്പിലയും ചേർത്തു. അത് മുറിച്ചിട്ടു, ഉണക്കമുളക് പെട്ടെന്ന് ഇതാകാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ചിട്ടതാണ്. ഇനി ഇപ്പോൾ തേങ്ങ പെട്ടെന്ന് നിറം മാറി വരും. മല്ലി ഏകദേശം വറുത്ത് ഇതായിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഇറക്കി ഒന്ന് മൊത്തം കളറൊന്നും മാറില്ല. ഇപ്പോൾ കുറച്ച് വെള്ള കളർ ഉണ്ട്, അതൊന്ന് മാറണം. മാറിക്കഴിഞ്ഞാൽ ഇറക്കി അരച്ചിടും. ഇപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞു. തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. മല്ലി ആയിട്ടുണ്ട്, മുളക് ആയിട്ടുണ്ട്, എല്ലാം നല്ല കറുമുറായി വന്നിട്ടുണ്ട്. ഇനി ഇറക്കുന്നു, ഇറക്കിയിട്ട് ഞാൻ അരക്കും. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടുകയാണ് ഞാൻ. ഇഞ്ചിയും പച്ചമുളകും. അതിൽ ഇഞ്ചി ഞാൻ രണ്ട്, നമ്മുടെ നാട്ടിലെ കുറച്ച് ഇഞ്ചിയുണ്ട്, കുറച്ച് ഇവിടെ കിട്ടുന്ന ഇഞ്ചി ഒമാനോ ചൈനയെന്തോ ആണത്. രണ്ടും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് എണ്ണ ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനകത്ത് എണ്ണ ചേർക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് വഴറ്റേണ്ടി വരും. അങ്ങനെ അത് കഴിയുമ്പോൾ എണ്ണ ചേർക്കുക. ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇഞ്ചി. ഇഞ്ചി ഒന്ന് ഉണങ്ങാതെ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ വെറുതെ അങ്ങോട്ടേക്ക് വരുന്ന അത് എണ്ണ മൊത്തം വലിച്ചെടുത്ത് പിന്നെ അത് മുരിയില്ല, മുരിയാൻ ടൈം എടുക്കും.
അപ്പോൾ ഒന്നും ഒരിഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ എണ്ണ ചേർക്കാൻ പോവുകയാണ്. ഒരു ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം എണ്ണ വേണ്ടി വരും. അപ്പം അതിൽ ഒരു എണ്ണ ഇങ്ങനെ ഒരു 5 മിനിറ്റ് എന്തായാലും വീണ്ടും നമുക്ക് വറുക്കേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം വറുത്ത് ഒരു പാകമായിട്ടുണ്ട്. ഇനി കുറേ നാൾ, അതായത് നിങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വറുത്ത് ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരണം, എന്നാലേ കൂടുതൽ നാൾ കേടാകാതിരിക്കുള്ളൂ. അല്ല എങ്കിൽ ഇതിപ്പോൾ അധികം ഇല്ല, ഇതിപ്പോൾ ഒരു 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ 4 പേരുടെ ഉള്ളു. അപ്പോൾ നമ്മൾ ചെറിയ കുടുംബങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഇത്രയും മുരിഞ്ഞാൽ മതി, അധികം നാൾ വെക്കുന്നില്ലല്ലോ. അധികം വെക്കുന്നത് നല്ലതല്ല. ഇറക്കുക. ഇനി ഇതും തേങ്ങ പോലെ തന്നെ ഉണങ്ങി കഴി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം വറുത്തെടുത്തു. ഇനി ഇതൊന്ന് പുളിവെള്ളത്തിൽ വേവിച്ച് ശർക്കര ഒഴിച്ചതിന് ശേഷം താളിച്ചെടുത്താൽ ഇഞ്ചിക്കറിയായി. 1000 കറികൾക്ക് തുല്യമായി ഇഞ്ചിക്കറി തയ്യാറായി. ഇതിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും പച്ചമുളകും അരക്കാതെയും ചെയ്യാം, അരച്ചും ചെയ്യാം. അരച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ തേങ്ങ, മല്ലി, ചുവന്നമുളക് ഇതും ഇതെന്തായാലും അരച്ചേ പറ്റൂ, അരക്കാതെ പറ്റില്ല. ഇത് അരച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ രണ്ടും വേറെ വേറെ ചരക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചരക്കാം. ഞാൻ അരക്കുന്ന സ്ഥിതിക്ക് ഇത് രണ്ടും കൂടി ഞാൻ ഒന്നിച്ചരക്കാൻ പോവുക. അരച്ചതിന് ശേഷം പുളിവെള്ളം ചേർത്തിട്ട് വേവിക്കും. അപ്പോൾ ഞാൻ അരച്ചിട്ട് ഞാൻ അരപ്പ് കാണിക്കാം. വേറെ വേറെ അരക്കുന്നില്ല, രണ്ട് ഞാൻ ഒന്നിച്ചരക്കാൻ പോവുക. ഇത് അരപ്പ് തയ്യാറായി. ഒരു കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തരുതരിപ്പായിട്ട് അരച്ചെടുക്കുക, നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുക. ഞാൻ അതിൻ്റെ രണ്ടിൻ്റെ ഇടക്കായിട്ട് അത്ര ഫൈൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, തരുതരിപ്പുമല്ല, അല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് നമുക്ക് എത്രയാണോ ചാറ് കുറുകി വരേണ്ടത് അതിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കുക. തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ ശർക്കര ചേർത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇത് ചട്ടിയിൽ ഞാനത് അരപ്പ് അരച്ചത് കലക്കി പുളിവെള്ളത്തിൽ കലക്കി ഇത് വെച്ച് ഇത് ആവശ്യത്തിന് ഒരു 2 കപ്പോളം പുളിവെള്ളം ചേർത്തിട്ട് ഇത് ഇനി ഇത് വേവിക്കുക. നന്നായിട്ട് വെന്ത് വരണം. വെന്ത് അത് ഓൾറെഡി അത് വെന്തതാണ് എങ്കിലും ഒന്നുകൂടി അത് നന്ന കുറുകി വരണം. ഇത് ഇപ്പോൾ കുറുകിയ കിടക്കുന്ന, എന്നാലും കുറച്ചും കൂടി വെന്ത് കുറുകി വരണം. ഇത് ഏകദേശം ഇപ്പോൾ വെന്ത് തിളച്ച് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാനതങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, മഞ്ഞളിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പി ചേർക്കുന്നു. ഉപ്പി ചേർത്തത് പോരാതെ വരും, അത് നോക്കിയിട്ട് ഞാൻ ചേർക്കും. വീണ്ടും മഞ്ഞളിട്ടു ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ശർക്കര കൂടി ചേർക്കും. ഇതിനകത്തേക്ക് ഞാൻ ശർക്കര ചേർക്കാൻ പോവാം. ഈ ശർക്കര ചേർത്ത് ഇത് ഒന്ന് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒന്ന് ആ ശർക്കര ഒന്ന് ഉരുകി വേകണം. ചെറുതായിട്ട് അപ്പോൾ കളറൊന്ന് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മൂടി വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ശർക്കര കൂടാതെ അത്രയും കൂടി ശർക്കര വീണ്ടും ഇടുന്നുണ്ട്. കാരണം നല്ല പുളിയുണ്ട്, പുളി കുറച്ച് നല്ല പുളിയുള്ള പുളിയാണ്. അതിൻ്റെ കൂടെ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ശർക്കര ഒന്ന് ഉരുകി ചേരണം. ഇതിൽ പുളിയിഞ്ചിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുളിയിഞ്ചി നന്നായിട്ട് കറുത്തിരിക്കും. ഈ കറി, ഇഞ്ചിക്കറി അത്ര കറുത്തിരിക്കില്ല. കറുത്തും ചെയ്യുക, പക്ഷേ അപ്പോൾ ശർക്കരയെ കൂടുതൽ വേണ്ടി വരും. കുറച്ചും കൂടി വറുക്കണം. അതിൻ്റെ ഒരു പച്ച രുചി ഒത്തിരി അങ്ങോട്ട് മാറി കിട്ടും. പക്ഷേ കുറച്ച് ഒരു ചെറിയൊരു ഇഞ്ചിയുടെ രുചിയും കാര്യങ്ങളൊക്കെ കിട്ടി ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റോട് കഴിക്കാൻ വേണ്ടി പുളിയും ശർക്കരയും മാത്രമായിട്ടാണ് തോന്നുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ആ കറിക്ക് മറ്റുള്ള കറികളെ പോലെ അത്രയും കൂടി കറുത്ത് വരില്ല, ഒരു ബ്രൗൺ കളറായിരിക്കും. അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ശർക്കര ഏകദേശം ഉരുകി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആകെ ചെയ്യാനുള്ളത് താളിച്ചിടുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ശർക്കരയൊക്കെ ശർക്കര എല്ലാം അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 മിനിറ്റ് കൂടി അന്നം തിളപ്പിക്കും. തിളപ്പിച്ച് കഴിഞ്ഞാൽ താളിച്ചിടും.
ഇപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞു, ഏകദേശം നമുക്ക് താളിക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഇത് താളിച്ചിട്ട് കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയായി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറുക്കണമെങ്കിൽ, അല്ല വെള്ളം നീട്ടണമെന്നുണ്ടെങ്കിൽ നീട്ടാം, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി രുചി. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും, എന്നാലും കുഴപ്പമില്ല. ആവശ്യമുള്ള സമയത്ത് കുറച്ചുകൂടി വെള്ളം, ചൂടുവെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നീട്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ താളിച്ചിടാൻ പോകുന്നു. താളിക്കാനുള്ള ചട്ടി ഇവിടായിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നു. വെളിച്ചെണ്ണ കൂടുതലുണ്ട്, കാരണം കറിക്ക് മേളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ നിൽക്കണം, അതുകൊണ്ടിട്ട് വെളിച്ചെണ്ണ കൂടുതലുണ്ട്. ഇനി ഇതിലേക്ക് കടുകിടാം. കടുകും സാധാരണ കടുക് താളിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നമ്മൾ താളിച്ചിടണം. അതിനകത്തേക്ക് ഇനി കടുക് ചേർക്കുകയാണ്. കടുക് പറഞ്ഞ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഞാൻ അതിനകത്തേക്ക് ഉലുവയും ചേർക്കും. അതിലേക്ക് വേപ്പിലയും ചേർക്കും. ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷമേ ഉണക്കമുളക് പൊടിച്ചതും കായവും ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമേ ചേർക്കുകയുള്ളൂ. ഞാൻ അതും കൂടെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ആദ്യം കായം പൊടി ചേർക്കും. അതിലേക്ക് ഉണക്കമുളകും ചേർക്കും. കഴിഞ്ഞു. ഇതങ്ങോട്ടേക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നാളെ എടുക്കണം, ഇന്നെടുക്കരുത്, നാളെ എടുക്കണം. കാലത്തെടുത്ത് നമുക്ക് അടിപൊളി സ്വാദായിരിക്കും. ഇഞ്ചിക്കറി അതിനകത്തേക്ക് ഇത് മൊത്തം ഇടുന്നു. കണ്ടത് ഇത് പുളിയിഞ്ചി പോലെ കറുത്തതല്ല, പുളിയിഞ്ചി പോലെ കറുത്തതല്ല, ഒരു ബ്രൗണിഷ് റെഡാണ്. ഇതിനകത്ത് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി, ഇപ്പോൾ വീഡിയോ നിങ്ങളുടെ കാണുന്നതിനേക്കാൾ എനിക്കത് കാണാം, വീഡിയോയേക്കാൾ കുറച്ചുകൂടി ബ്രൗൺ ആണ്, കുറച്ചുകൂടി റെഡിഷ് കളറും ആയിട്ടുണ്ട്. ഇനി ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഇഞ്ചിക്കറി തെക്കൻ സ്റ്റൈല്. പുളിയിഞ്ചി അല്ല, ഇഞ്ചിക്കറിയാണ്. പുളിയിഞ്ചി പോലെ അധികം പുളിയല്ല, ഇഞ്ചിയുടെ സ്വാദാണ് മുന്നിൽ നിൽക്കുക. പിന്നെ തീയൽ മസാല കൂടി, തീയൽ മസാലയുടെ ഫുള്ളായിട്ടില്ല, തേങ്ങയും ഉണക്കമുളകും മല്ലിയും കൂടെ വറുത്ത് അരച്ച് ചേർക്കുന്ന ഒരു കറിയാണിത്. ഇത് ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. എല്ലാ ഇതുപോലത്തെ ഇഞ്ചിയും പച്ചമുളകും വറുത്ത് അതിൻ്റെ കൂടെ തേങ്ങയും മല്ലിയും ഉണക്കമുളക് കൂടിയും വറുത്തോടെ ചേർത്ത് ഒന്നിച്ച് അരച്ചു. രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ചത്, വറുത്തത് അരച്ചിട്ട് അതിനകത്ത് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഈ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുക. ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് രണ്ടും കൂടി ചേർത്ത് അരച്ചതാണ് ചെയ്തിരിക്കുന്നത്. ഇത് തെക്കൻ സ്റ്റൈലിലാണ്. ഇഞ്ചിക്കറി പുളി പോലെ കറുത്തിട്ടായിരിക്കില്ല, ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും, ഒരു റെഡിഷ് ബ്രൗൺ കളറായിരിക്കും. ഇതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് എനിക്കിഷ്ടം ഈ കറിയാണ്. ശരിക്കും പുളിയിഞ്ചിയാണ് കൂടുതലും കഴിച്ചിരിക്കുന്നത് പണ്ട് ചെറുപ്പത്തിൽ. പിന്നീട് ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാണ് ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കുക. അത് എല്ലാവരും നോക്കി ചെയ്യുക. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഓണാശംസകൾ, നന്മകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.